ഇനിയെങ്കിലും ദുരന്തമുഖത്ത് ഇമാതിരി ചെറ്റ വർത്തമാനം കാണിക്കരുത് എന്ന് മനോരമയുൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നിന്നോ നമുക്ക് ആരംഭിക്കാം പനി ബാധിച്ചതിനെ തുടർന്നാണ് തിരുവനന്തപുരം ഡെൻറ്റൽ കോളേജിലൊരു വിദ്യാർത്ഥിയെ മുൻകരുതൽ എന്ന നിലയിൽ നിരീക്ഷണത്തിലാക്കിയിട്ടുള്ളത് ഡെൻറ്റൽ കോളേജ് പ്രിൻസിപ്പാലിനോട് വിവരങ്ങൾ അന്വേഷിച്ചു പനി ബാധിച്ച് ചികിത്സ തേടവേ താൻ യാത്ര ചെയ്യുമ്പോൾ വവ്വാൽ മുഖത്തടിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ഐസൊലേറ്റ് ചെയ്ത് നിരീക്ഷണത്തിലാക്കിയത് വിദ്യാർത്ഥിനിയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആളുടെ പനിയും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രതിരിക്കുന്ന ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ഈ വിദ്യാർത്ഥിക്ക് കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചതുമായി പ്രൈമറി കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ള പ്രചരണം തെറ്റാണ് ദയവായി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് പരിഭ്രാന്തി പഠർത്തരുത് എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് നിപയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ നിരീക്ഷണത്തിലാക്കി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവസാന സെൻറ്റൻസ് ഒന്നും കൂടി വായിക്കണം ദയവായി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് പരിഭ്രാന്തി പടർത്തരുത് ആരാണ് ഈ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ നിപ സംശയമുയർന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും മന്ത്രിയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും തെറ്റായ വാർത്തകളൊന്നും തന്നെ ഷെയർ ചെയ്യരുത് തെറ്റായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ആൾക്കാർക്ക് നൽകരുത് എന്നാൽ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിയ രീതിയിൽ ഇന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ സ്ഥാനം പിടിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി നിരീക്ഷണത്തിൽ തിരുവനന്തപുരം നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയ ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി അസ്വാഭാവികമായ കടുത്ത പനിയെ തുടർന്ന് ഇന്നലെ രാവിലെ ചികിത്സ തേടിയ തിരുവനന്തപുരം ഡെൻറ്റൽ കോളേജ് വിദ്യാർത്ഥിയെ സംശയകരമായ ലക്ഷണങ്ങൾ കണ്ടെത്തിയോടുകൂടിയാണ് പ്രത്യേക മുറിയിൽ പ്രവേശിപ്പിച്ചത് വവ്വാൽ കടിച്ച പഴങ്ങൾ കഴിച്ചതായി സംശയിക്കുന്നുവെന്ന് വിദ്യാർത്ഥി പറഞ്ഞു ശരീര സ്രവങ്ങൾ വിശദ പരിശോധനയ്ക്കായി പൂനെയിലേക്ക് അയച്ചു എം എൽ എയുടെ കുറിപ്പിലുള്ളതും മനോരമയുടെ വാർത്തയിലുള്ളതും രണ്ടും രണ്ടാണ് എം എൽ എ നേരിട്ട് ഡെൻറ്റൽ കോളേജ് പ്രിൻസിപ്പളുമായി സംസാരിച്ചതിന് ശേഷം ഫേസ്ബുക്കിനകത്ത് കുറിച്ചതാണ് മനോരമയാകട്ടെ പറയുന്നത് വവ്വാൽ കഴിച്ച പഴങ്ങൾ കഴിച്ചതായി സംശയിക്കുന്നു എന്നും ഇന്നലെ മന്ത്രി പറഞ്ഞ അവിടുത്തേക്ക് തന്നെ എത്തുകയാണ് നിപ്പയുമായി ബന്ധപ്പെടുത്തി ആവശ്യമില്ലാത്ത ഭീതി ജനിപ്പിക്കരുത് ജാഗ്രത തന്നെയാണ് പ്രധാനം കോഴിക്കോട് ജില്ലയിലെ പല പഞ്ചായത്തുകളും ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ് ചില പഞ്ചായത്തുകളിലെ ചില വാർഡുകളും കണ്ടെയ്ൻമെൻറ്റ് സോണുകളായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇതെല്ലാം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിപ്പയ്ക്ക് മുൻപേയുള്ള മുൻകരുതൽ എന്നോളമാണ് നിപ്പ ബാധിച്ച് രണ്ടു പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം വന്നു കഴിഞ്ഞു എന്നിട്ടും ഇതെല്ലാം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട നമ്മുടെ മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന നിസ്സംഗതയെ തുറന്നു കാണിക്കപ്പെടേണ്ടത് തന്നെയുണ്ട് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന മലയാള മനോരമ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പത്രങ്ങളുടെ ഒന്നാം പേജ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു മാതൃഭൂമി കോഴിക്കോട് നാല് പേർക്ക് നിപ്പ പിടിച്ചുകെട്ടാം മെട്രോ വാർത്ത നിപ്പ ഇത് നാലാം വരവ് കേരള കേരളകൗമുദി കോഴിക്കോട് രണ്ട് മരണം നിപ്പ വീണ്ടും കരുതലിൽ നാട് മാധ്യമം നിപ്പ തന്നെ ദേശാഭിമാനി വീണ്ടും നിപ്പ അതീവ ജാഗ്രത ദീപിക വീണ്ടും നിപ്പ മംഗളം വീണ്ടും നിപ്പ ജാഗ്രത ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ചങ്ങായിയുണ്ട് മലയാള മനോരമ ലാവിൻ കേസ് മാറ്റിവെച്ചു മുപ്പത്തി അഞ്ചാം തവണ മറ്റ് പത്രങ്ങളുടെയൊന്നും ഒന്നാം പേജിൽ സ്ഥാനം പിടിക്കാതിരുന്ന വാർത്ത മനോരമയ്ക്ക് പ്രധാന വാർത്തയാകുന്നതിൻ്റെ കാരണവും ഏറ്റവും ജാഗ്രതയോടെ ഇടപെടേണ്ടിയിരുന്ന ഒരു സംഭവത്തെ സംഗതിയെ എങ്ങനെ ഉൾപേജിലെ അപ്രധാന വാർത്തയാക്കി മാറ്റാമെന്നും ഇന്ന് കാണിച്ചു തന്ന ഇതേ മനോരമക്കുള്ള കുത്തു തന്നെയാണോ എം എൽ എ കടകംപള്ളിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വെളിപ്പെടുന്നത് ഇനിയെങ്കിലും ദുരന്തമുഖത്ത് ഇമാതിരി ചെറ്റ വർത്തമാനം കാണിക്കരുത് എന്ന് മനോരമ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്